अनेक कथ ऐतिह्यू प्रकृति सौंदर्य पेरुट तेनेरी कोच ग्राम श्रीराम क्षेत्र ऐतिह्युमान ई वीडियो नाम नोक अयोध्य राजा भरण श्रीराम जीवित कथये अनावरण मनोहर कृति रामायण രാമ രാവണ യുദ്ധം കഴിഞ്ഞതിനു ശേഷം ലങ്കയിൽ നിന്നും സീതാദേവിയെയും കൂട്ടി അയോധ്യയിലേക്ക് മടങ്ങുന്നതിനിടയിൽ അവർ ശംഖുചക്രപാറ എന്ന ഈ സ്ഥലത്ത് എത്തിയിരുന്നു. ക്ഷീണം കാരണം വിശ്രമിക്കാനായി ഈ പാറയിലാണ് ഇരുന്നത്. അവർ ഇവിടെ പന്തൽ നാട്ടിയ കുഴികളും പാറയിൽ കൊത്തിയുണ്ടാക്കിയ ചിത്രങ്ങളും ഇപ്പോഴും ഇവിടെ കാണാം. ഉദയം തൊട്ട് തന്നെ മീനൊക്കെ വരച്ചിട്ടുണ്ടല്ലേ. തേര് 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 മാഞ്ഞു പോയി. അമ്മയുടെ പേര്? എന്റെ പേര് കിട്ടമ്മ. കിട്ടമ്മ. ശംഖുചക്രം ഇതാണല്ലേ ശംഖുചക്രം. ഇത് ഇവര് അവിടെ വന്നതിന് ശേഷം കൊത്തി ഉണ്ടാക്കിയതാണ് തോന്നുന്നല്ലേ. അവരിപ്പടി നമ്മളുടെ കാലത്തല്ല, നമ്മളുടെ അപ്പനും പുത്തനായ കാലത്തും ഉണ്ടാവോ നമുക്കറിയാം. അങ്ങനെയുള്ളതാണ് ചുരുങ്ങിയത്. നമ്മുടെ രാമായണമൊക്കെ എഴുതിയത് ഒരു പണ്ടല്ല, 5000 വർഷം പഴക്കമുണ്ട് രാമായണത്തിന്. രാമായണ കഥ എഴുതിയിട്ട് അതിനു മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പൊ എത്ര വർഷത്തെ പഴക്കമുണ്ടെന്നൊന്നും അറിയില്ല. അത്രയും വർഷത്തെ പഴക്കമുണ്ട് ഈ സംഭവത്തിന് അല്ലേ. അപ്പൊ ശംഖുചക്രം കാണണ പാറ അല്ലേ. പോയി നോക്കാം. അതെല്ലാം ആ പാറയിലുണ്ട് അല്ലേ. ഇവിടെ ഇരുന്ന് പല്ലാങ്കുഴി കളിച്ചതും ഇവിടെ ഇരുന്നതിന്റെ പാടുകളാണ് അല്ലേ. അത് ശിവങ്കോവിൽ ശിവങ്കോവിൽ പണിയുന്ന സമയത്ത് പണിയാണപ്പോ അത് പണി പൂർത്തിയായി അവര് എന്തൊക്കെ ചെയ്യണോ അവിടെ അതൊക്കെ ആകണുള്ളൂ. അപ്പോഴേക്കും ഈ ഭാഗം പാറ അങ്ങനെ പൊന്തി വന്നു. ഒരു രണ്ടരയാകുമ്പോ പകൽ സമയത്ത് രാത്രി സമയം പകൽ അയ്യോ ഒരു ഉച്ച നല്ല ഉച്ച നേരത്ത് അങ്ങനെ പൊന്തി അവിടെ തന്നെ കാണുന്നു. ആർക്കും ഒന്നുമില്ല. അത് ആറ് വീട്ടുകാർ ഞങ്ങള് മുൻപഴിക്കാറുണ്ട് ഇവിടെ. രാമലക്ഷ്മണന്മാരും സീതയും കൂട്ടരും വന്ന സമയത്ത് വരച്ച ചിത്രങ്ങളാണ് ഈ പാറയിൽ കണ്ടത്. അങ്ങനെയിരിക്കെ സീതാദേവിക്ക് ദാഹം എടുത്തു. അടുത്തെങ്ങും വെള്ളം കിട്ടാൻ വഴിയില്ലാത്തതുകൊണ്ട് ശ്രീരാമൻ്റെ ആവശ്യപ്രകാരം ലക്ഷ്മണൻ ഭൂമിയിലേക്ക് അതായത് ഈ പാറയിലേക്ക് അമ്പ് ചെയ്ത് ഒരു നീർക്കുഴി ഉണ്ടാക്കി. ഇതാണ് ആ നീർക്കുഴി. ഇതിനകത്ത് ആരും പോയി വീഴാതിരിക്കാൻ വേണ്ടി ചെങ്കൽ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്നു. ഈ കുഴിയിൽ നിന്നും ചളിവെള്ളമാണ് അവർക്ക് ലഭിച്ചത്. അത് കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് മാറി. അതായത് ഇപ്പോഴത്തെ തേനേരി ശ്രീരാമക്ഷേത്രമുള്ള ഭാഗത്തേക്കാണ് അവർ മാറിയത്. ഇവിടെ വന്ന് ശ്രീരാമൻ ഭൂമിയിലേക്കൊരു അമ്പ് ചെയ്തു. അമ്പ് ഭൂമി തുരന്ന് ഗംഗയിലെത്തി. ആ നീർക്കുഴിയിൽ നിന്നും ഗംഗയിലെ വെള്ളം ഇവിടെ ധാരാളമായി മുകളിലേക്ക് വന്ന് ഒരു കിണറായി മാറി. ഇതാണ് ആ കിണർ. കിണറിന് അടുത്തായി ഉള്ളത് ജടായുവും ശ്രീരാമൻ്റെ കാൽപാദവുമാണ്. ആരാണ് ഇങ്ങനെ വെള്ളമെടുക്കുന്നത് എന്നറിയാൻ ഗംഗ തൻ്റെ ശിഷ്യയായ നീർക്കുമിഴിയെ പറഞ്ഞുവിട്ടു. നീർക്കുമിഴി ഇവിടെ വന്ന് നോക്കുമ്പോൾ സാക്ഷാൽ ശ്രീരാമനാണ് ഇവിടെ നിൽക്കുന്നത്. നീർക്കുമിഴി ശ്രീരാമനെ തൊഴുതു നിൽക്കുമ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നീ ഗംഗയിലേക്ക് തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ഇരുന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നും ദാഹജലം നൽകി സംരക്ഷിക്കണം. അത് കേട്ട് നീർക്കുമിഴി അതേപടി അനുസരിച്ചു. അതിനാൽ നീർക്കുമിഴിയെ ജനങ്ങൾ ഇന്നും നീർക്കുമിഴി അമ്മൻ എന്ന പേരിൽ ആദരിച്ചു പോരുന്നുണ്ട്. ശ്രീരാമൻ അമ്പയത്ത് ഉണ്ടാക്കിയ കിണർ ക്ഷേത്രം പണിയുന്ന സമയത്ത് ക്ഷേത്രത്തിനകത്ത് വരത്തക്ക രീതിയിലാണ് ക്ഷേത്രം പണി കഴിച്ചിട്ടുള്ളത്. കിണറിൽ നിന്ന് പൊങ്ങി വരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടാൻ വേണ്ടി വാതുറന്ന് നിൽക്കുന്ന ഒരു കാളയുടെ പ്രതിമയുടെ വായിലൂടെയാണ് ഈ വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്. ഈ വെള്ളം ചെന്ന് പതിക്കുന്നത് ക്ഷേത്രക്കുളത്തിലേക്കാണ്.
ഈ ക്ഷേത്രത്തിന് പുറത്ത് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നീർക്കുമുഴി അമ്മൻ്റെ ക്ഷേത്രം പണിതിട്ടുള്ളത്. ഇവിടെ നിന്ന് ശംഖുചക്രപാറയിലേക്ക് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ റോഡ് മാർഗമാണെങ്കിൽ അത് 1.5 കിലോമീറ്റർ ചുറ്റി വേണം അവിടെ എത്താൻ. ഇവിടെ ധാരാളം ആളുകൾ ബലിതർപ്പണത്തിനായി വരാറുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളിലെയും പ്രധാന വിശേഷങ്ങൾക്ക് തീർത്ഥമെടുക്കാൻ ആളുകൾ ഇവിടെ വരാറുണ്ട്. ഈ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.